guys, welcome back to our channel. And the video is Podina Chamandi and the Berry Talum, other than the Mukorchi, Maliela Mudichurka, Maliela Jerturto, Maliela, other than Dependane, Porchapuli, Kadigiri, Dekwachin, Valambuliana, other Turka, other than Depam Cheruli, Nerte, Paranilan, Cheran, Vitaboy, and the Moon Just to put them away. I went to the very bottom, put you by the side.
സിമ്പിളാണ് നേരത്തെ വെക്കാം. പിന്നെ നമുക്ക് എന്ത് വേണം, ഫ്രൂട്ട്സ് കലാപ്സോ ചേർക്കണോ അല്ലെങ്കിൽ കാഷ്നറ്റ് മുന്തിരിപ്പരിപ്പ് ഇടണോ അല്ലേ ഒന്നും വേണ്ട കുറച്ച് ഫ്രൂട്ട്സ് മിക്സ്ഡ് ഫ്രൂട്ട്സ് ഇടണോ അതല്ല പഴം മാത്രം മതിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വേറൊരു ഇത് ഞാൻ നോക്കി, അതായത് ഇത് ചൂടോടുകൂടി ഒന്ന് കഴിച്ചു നോക്കി, ഫ്രൂട്ട്സ് ഒന്നും ഇടാതെ, അതും നല്ലത്, അതും ടേസ്റ്റാ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കി ചെയ്ത് കഴിച്ചാൽ നമുക്കിത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വലിയ കപ്പ് എടുക്കണോ ചേച്ചി? ചെറിയ കപ്പായി പോയി എടുത്തത്, കുഴപ്പമില്ല, കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുപാലോ അല്ല അല്ല അതൊന്നും നോർമൽ ആയിട്ടുള്ള വെറും സാധാ തണുത്ത പാല് അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒറ്റ കട്ടയില്ലാതെ കണ്ടോ, ചെറിയ കപ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചൂടുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും, അതാണ് എന്റെ കാര്യം. മതി, ഇതിന്റെ കഴിഞ്ഞ് മിക്സ് അതിപ്പോട്ടില്ല പാല് തിളച്ചു. ഇപ്പൊ നമ്മള് പതുക്കെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് സ്ലോ ചെയ്ത് ഫ്ലെയിം നല്ലോണം സ്ലോ ചെയ്യണം. സ്ലോ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു. കസ്റ്റേർഡ് പൗഡർ കട്ട പിടിക്കും, അപ്പൊ നമ്മള് ഇളക്കണം, വേഗം ഇളക്കണം. അപ്പൊ ചേച്ചി അതുകൊണ്ട് ഒരുമിച്ചോണ്ട് ഒഴിച്ചു കൊടുക്കാം, ഫ്ലെയിം കൂടുതലായി പോയി. അപ്പൊ നമ്മുടെ കസ്റ്റേർഡ് ചെറിയ തീയിൽ ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കാം. അതാ പക്ഷെ കൈയെടുത്ത കട്ട പിടിക്കും സുഖ, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഞാൻ ഇപ്പൊ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, നമ്മള് മാത്രല്ലേ ഉള്ളൂ, ഞാനും മോനും എപ്പോഴും ചുമ്മാ തോന്നുമ്പോ ഉണ്ടാക്കും. ഞങ്ങൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക്, മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് എന്താണ് എങ്ങനെയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന സാധനം നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ചിലർക്ക് ഷുഗർ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, അതിനനുസരിച്ച്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും 2 വലിയ ടീസ്പൂൺ ശരിക്കും കസ്റ്റേർഡും പായസത്തിലൊക്കെ നല്ല മധുരം വേണം, ഷുഗർ അല്ലെങ്കിൽ രസം ഉണ്ടാകും. തണുക്ക് വരുമ്പോ മധുരം കുറയും. ഇപ്പൊ ഞാൻ ആ വലിയ ടീസ്പൂൺ 2.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല മധുരമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇറക്കി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആ കാഷ്നട്ട് അതിന്റെ മുകളിൽ എന്തൊക്കെ ഇടണോ, കെലോക്സ് ഇടണമെങ്കിൽ കെലോക്സ ഇഷ്ടമുള്ള നമുക്ക് തണുപ്പിക്കാൻ വെച്ചിട്ട് പഴം ഇടാം. പഴമാണ് ഞാൻ എടുത്ത് വെച്ചിടണം, കാഷ്നട്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ. ചേട്ടനെ ചേട്ടനാണെങ്കിൽ ഇതൊന്നും അല്ല, ആള് സൂപ്പറായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കും. ഓ സൂപ്പറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് 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 ഞാൻ തന്നെ നാരിടും ഞാൻ തന്നെ കഴിച്ചു. ഭയങ്കര സൂപ്പറായിട്ട് ഉണ്ടാക്കും. നമ്മൾ ആ കണ്ണുണ്ടിൽസ് ഒക്കെ അന്ന് ഉണ്ടാക്കിയില്ലേ, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ക്യാരറ്റിന്റെ ഒരു അലുവ ഉണ്ടാക്കും, സൂപ്പറായിരിക്കും. അതെ, ചിലരുടെ കൈപ്പുണ്യാണ്, ഞാൻ പറയുമ്പോ എനിക്ക് പോലും അത്രയും കിട്ടില്ല. ആള് ചെയ്യുന്ന ഓൾറെഡി ആള് ഷെഫാണല്ലോ, അതാണ് എല്ലാ എല്ലാവർക്കും പാചകം ചെയ്യുന്ന ആളാണല്ലോ, എല്ലാ ടൈപ്പ് പാചകവും. ഇനി ആളെ കൊണ്ട് വേണം ഇനി ഒരു പാചകം ചെയ്യിപ്പിക്കാൻ, വരട്ടെ, വരുമ്പോ നമുക്ക് നോക്കാം. നമ്മുടെ വിവേഴ്സ് നമ്മൾ ഇഷ്ടപ്പെടണ്ടാന്ന് നോക്കട്ടെ ആദ്യം. അതെന്തായാലും അവര് പറയും ഇനി ബഷീർക്ക് വന്നിട്ട് അടുത്ത റെസിപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഞാൻ തീ ഓഫ് ആക്കാൻ കഴിഞ്ഞു, വെന്ത് കഴിഞ്ഞു. കസ്റ്റാർഡ് ഏകദേശം റെഡി, തണുത്ത് കഴിഞ്ഞാൽ എന്തിട്ടാ ഫ്രൂട്ട്സോ എന്താണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് നമുക്ക് ക്ലിയർ. നമുക്ക് മിക്സ്ഡ് ഫ്രൂട്ട് ഇടണമെങ്കിൽ ഇടാം, അത് പിള്ളേരോട് ചോദിച്ചിട്ടേ എന്റെ മക്കൾക്ക് എന്താ ഇഷ്ടം നോക്കട്ടെ, എന്നിട്ട് അത് പരിചയം. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ താങ്ക് യു ഫ്രണ്ട്സ്, ഇത്ര നേരം സഹിച്ച് ക്ഷമിച്ച് ഇരുന്നതിന് താങ്ക് യു വെരി മച്ച്. ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോവാൻ നോക്കട്ടെ. സോ സലീമേച്ചി, നമുക്ക് ബിരിയാണി, പിന്നെ പുതിന ചമ്മന്തി, അതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റെസിപ്പിയും കൂടി നമുക്ക് കിട്ടി, കസ്റ്റാർഡ്. അപ്പൊ 3 റെസിപ്പിയാണ് സലീമേച്ചി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാട്ടോ, ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി
നിങ്ങളുടെ ഇതനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും അതുകൊണ്ട് എന്താ പറയാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അടുത്തത് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ ശുഭ. അതെ, അപ്പൊ ഓക്കെ, ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ. Thank you.